നമസ്കാരം മദേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് കരുതട്ടെ. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്, ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഡൗട്ട് ചോദിക്കുന്നതാണ്. പ്രത്യേകിച്ച് ആ സ്കാൻ റിപ്പോർട്ട് റീഡിങ്ങിന്റെ വീഡിയോയിലാണ് ചോദിക്കുന്നത്. 5 മാസമായി, അനോമലി സ്കാൻ കഴിഞ്ഞു, അപ്പോൾ ബ്രീച്ച് പൊസിഷനാണ് കുഞ്ഞിന്, അല്ലെങ്കിൽ 7 മാസത്തിൽ അല്ലെങ്കിൽ 8 മാസത്തിൽ സ്കാൻ കഴിഞ്ഞു, അപ്പോൾ ബ്രീച്ച് പൊസിഷനാണ് കുഞ്ഞിന് കാണുന്നത്, നോർമൽ ഡെലിവറി നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഈ ബ്രീച്ച് പൊസിഷനെ കുറിച്ചിട്ട് ഒരുപാട് ഡൗട്ട്സ് ദിവസവും എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രീച്ച് പൊസിഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇങ്ങനെ ബ്രീച്ച് പൊസിഷൻ വരുന്നത്, വന്നു കഴിഞ്ഞാല് നേരെയായി വരുമോ, എങ്ങനെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏത് മാസം തൊട്ടാണ് നമ്മൾ ഇതിനെ കുറിച്ച് കൺസേൺ ആവേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് സിസേറിയൻ വേണ്ടിയിട്ട് പോവാറുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ബ്രീച്ച് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, നമുക്ക് നോർമലി കുഞ്ഞ് നമ്മുടെ നോർമൽ ഡെലിവറി, അതായത് പ്രസവം നടക്കാൻ വേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിന്റെ തല താഴ്വശത്തും അതുപോലെ തന്നെ കാല് മുകളില്, കാല് അല്ലെങ്കിൽ കുഞ്ഞിന്റെ ബട്ടക്സ് ഊരയുടെ ഭാഗം മുകളിൽ വയറിന്റെ മുകളിലുമായിട്ട് വരുന്നതാണ് നോർമൽ പൊസിഷൻ. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കുഞ്ഞിന്റെ തല മേൾവശത്ത്, നമ്മുടെ വയറിന്റെ മേളിലും അതുപോലെ തന്നെ അവരുടെ കാലും ബട്ടക്സും അല്ലെങ്കിൽ ഊരയെല്ലാം താഴ്വശത്തുമായിട്ട് വരുന്ന ഒരു പൊസിഷനാണ് ബ്രീച്ച് എന്ന് പറയുന്നത്. അപ്പോ ഇനി ഈ ബ്രീച്ച് പൊസിഷൻ ആവാനുള്ള കാരണങ്ങൾ, മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ കാരണം നമ്മുടെ പ്ലാസന്റയുടെ ലൊക്കേഷനാണ്, അതായത് മറുപിള്ളയുടെ പൊസിഷൻ. അത് താഴ്ഭാഗത്തൊക്കെയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മുടെ എക്സ്റ്റേണൽ ഓസിനെ കവർ ചെയ്ത്, സെർവിക്സിന്റെ ആ ഒരു ഓപ്പണിങ്ങിനെ കവർ ചെയ്തൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ മിക്കവാറും കുഞ്ഞ് തിരിഞ്ഞു വരാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെയുള്ളവരിൽ ബ്രീച്ച് പൊസിഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അടുത്ത ഒന്നെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആണെങ്കിൽ, അതായത് നമുക്ക് ട്വിൻസോ അല്ലെങ്കിൽ ട്രിപ്ലറ്റ്സോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും ബ്രീച്ച് പൊസിഷൻ ആയിരിക്കും. ഇനി രണ്ട് കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ ഒരു കുഞ്ഞെങ്കിലും ബ്രീച്ച് പൊസിഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിനു മുൻപ് നമുക്ക് ബ്രീച്ച് ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഫസ്റ്റ് ഡെലിവറി അല്ലെങ്കിൽ സെക്കൻഡിലും അങ്ങനെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാല് നമ്മുടെ യൂട്രസിന്റെ അബ്നോർമാലിറ്റി. അബ്നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ വലുതല്ല, ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും സൈസിന്റെയോ ഷേപ്പിന്റെയോ ഒക്കെ വ്യത്യാസം കൊണ്ട് നമുക്ക് ബ്രീച്ച് പൊസിഷൻ വരാറുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് ലോങ് സിറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് നേരം ഇരിക്കുന്നുവെങ്കില് അവർക്ക് ബ്രീച്ച് പൊസിഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഫ്ലൂയിഡ്, അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവ് കൂടുതൽ അല്ലെങ്കിൽ കുറവ് ആണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊസിഷൻ ബ്രീച്ച് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ബ്രീച്ച് പൊസിഷൻ വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഈ അടുത്തതെന്ന് പറഞ്ഞാല് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, എപ്പൊ തൊട്ടാണ് നമ്മൾ ഇതിനെ കുറിച്ച് വരി ചെയ്ത് തുടങ്ങണ്ടേ, അല്ലെങ്കിൽ ഏത് സ്കാൻ തൊട്ടിട്ടാണ് നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള, ആദ്യത്തെ സ്കാന്, 3-ാമത്തെ മാസത്തിലെ സ്കാന്, 5-ാമത്തെ മാസത്തെ സ്കാന്, 7-ാമത്തെ മാസം വരെ ചെയ്യുന്ന സ്കാനില് നമ്മൾ ഇങ്ങനെ കുഞ്ഞിന്റെ പൊസിഷൻ നോക്കുകയേ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താന്ന് വെച്ചാല് അത് കഴിഞ്ഞിട്ടാണ് കുഞ്ഞ് ഏത് പൊസിഷനിലാണോ ലാസ്റ്റ് വരിക ആ ഒരു പൊസിഷനിലേക്ക് തിരിഞ്ഞു വരാറുള്ളൂ. അപ്പൊ നമ്മള് 5-ാമത്തെ മാസത്തിലും 7-ാമത്തെ മാസത്തിലും ബ്രീച്ച് ആണെങ്കിലും ചിലപ്പോൾ ലാസ്റ്റ് സ്കാനില് കുഞ്ഞ് നോർമൽ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു 8 മാസം അല്ലെങ്കിൽ 9 മാസം ഒക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു കാര്യത്തിൽ തിരിഞ്ഞു വന്നിട്ടില്ലെങ്കിൽ മാത്രം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ കുഞ്ഞ് ലാസ്റ്റ് ദിവസം വരെ അല്ലെങ്കിൽ അവസാനത്തെ ആഴ്ചയില് ഒക്കെ തിരിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഡോക്ടേഴ്സ്, മിക്ക ഡോക്ടേഴ്സും ഇപ്പൊ നമ്മുടെ ബോഡി ബാക്കിയെല്ലാം ഫിറ്റാണ് എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് കുഞ്ഞിനെ ഇറങ്ങി വരാൻ, നമ്മൾ ഹെൽത്തിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ അവസാന നിമിഷം വരെ ഡോക്ടേഴ്സ് വെയിറ്റ് ചെയ്യും കുഞ്ഞ് തിരിഞ്ഞു വരാൻ വേണ്ടി. തിരിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം 85 തൊട്ട് 90% ആളുകളിലും ബ്രീച്ച് പൊസിഷൻ ആണെങ്കിൽ കുഞ്ഞ് അവസാനം ആകുമ്പോഴേക്ക് തിരിഞ്ഞു വന്നിട്ട് നോർമൽ ഡെലിവറി ആവാറുണ്ട്. ബാക്കി ഉള്ള ആ ഒരു കുറച്ച് ശതമാനം എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരിക്കും. സിസേറിയന് പോകുന്ന കേസാണ് പറയുന്നത്, എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പെൽവിക് ബോണിന് ചിലപ്പോൾ സ്പേസ് കുറവുണ്ടാവും കുഞ്ഞുങ്ങൾ ഇറങ്ങി വരാനുള്ളത്. അതുമല്ല എന്നുണ്ടെങ്കിൽ
വേറെ എന്തെങ്കിലും കുഞ്ഞിനുള്ള ഡിസ്ട്രെസ്സോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാലും സിസേറിയന് പോവാം. അപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ വെയിറ്റ് ചെയ്യും, ഡോക്ടേഴ്സ് വെയിറ്റ് ചെയ്യും കുഞ്ഞുങ്ങൾ തിരിഞ്ഞു വരാനായിട്ട്. ഇനി ഇതല്ലാതെ ഡോക്ടേഴ്സ് പണ്ടൊക്കെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് എക്സ്റ്റേണൽ സെഫാലിക് വേർഷൻ എന്ന് പറഞ്ഞിട്ട് കൈ വെച്ചിട്ട് അവർ തന്നെ കുഞ്ഞിന്റെ പൊസിഷൻ തിരിച്ചെടുക്കുന്ന ആ ഒരു പ്രൊസീജിയർ ആയിരുന്നു അത്. എക്സ്റ്റേണൽ ആയിട്ട് പുറമെ നിന്ന് നമ്മുടെ വയറിൽ പിടിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഡോക്ടേഴ്സ് ഒരുപാട് പേരൊന്നും അത് ചെയ്യുന്നില്ല നമ്മുടെ നാട്ടിൽ. റിസ്ക് അധികം എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടും പിന്നെ ഇപ്പോഴത്തെ നമ്മൾ ലേഡീസിന് പേടിയുമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൈവച്ചിട്ട് പുറമേന്ന് ചെയ്യുന്നത്. ഇത് സത്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും വരാറില്ല. ഡോക്ടേഴ്സ് അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിട്ട് ആയിരിക്കും ചെയ്യുക. എങ്കിലും ഇപ്പോൾ അത് കുറവാണ് അവർ തിരിഞ്ഞു വരാനായിട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കുഞ്ഞു തിരിഞ്ഞു വരാനായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഫ്ലൂയിഡ് കുറവാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ രണ്ടിനും ചാൻസ് കൂടുതലാണ് ബ്രിഡ്ജ് പൊസിഷൻ വരാൻ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലൂയിഡ് കൂടുതലാണെങ്കിൽ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് അവസാനം വരെ കൂടി നിൽക്കും. അപ്പം എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നേരെ തിരിഞ്ഞു വന്നതിന് ശേഷം വീണ്ടും ബ്രിഡ്ജ് പൊസിഷനിലേക്കൊക്കെ പോകും കുഞ്ഞുങ്ങൾ ഫ്ലൂയിഡ് അധികമുള്ളപ്പോൾ. അതുപോലെ തന്നെ ഫ്ലൂയിഡ് കുറവാണെങ്കിൽ അവർക്ക് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസസിലും തിരിഞ്ഞു വരാൻ ഡിഫിക്കൽട്ട് ആണ്. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് എക്സസൈസ് ചെയ്യാൻ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ. അല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ട് കുഞ്ഞ് തിരിഞ്ഞു വരില്ല. അവർ തനിയെ അവരുടെ ടൈം ആകുമ്പോൾ തിരിഞ്ഞു വരികയാണ് ചെയ്യുന്നത് ആ ഒരു നോർമൽ പൊസിഷനിലേക്ക്. ഇനി പെട്ടെന്നൊക്കെ ഇങ്ങനെയൊരു കേസ് വന്നിട്ട് ഡോക്ടേഴ്സ് എന്തുകൊണ്ടെല്ലാം സി എസ് ചെയ്യുന്നതെന്നുള്ള ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്കുണ്ടാവും. അപ്പം അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിൻ്റെ ഹെഡിൻ്റെ മോള് വശം വന്നിട്ട് സെർവിക്സിൻ്റെ ആ ഓപ്പണിംഗ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഗർഭാശയ മുഖത്തിൻ്റെ ഓപ്പണിങ്ങിൽ തട്ടി കഴിയുമ്പോഴാണ് നമുക്ക് കൺട്രാക്ഷൻ അല്ലെങ്കിൽ ലേബർ പെയിൻ, അതുപോലെ ആ ലേബർ പ്രോസസ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കുഞ്ഞിന്റെ തലയല്ല ഊരഭാഗം താഴെ ഇരിക്കുമ്പോൾ അവിടെ വന്ന് ടച്ച് ചെയ്യാനുള്ള സാധ്യതയില്ല. നമുക്ക് നോർമലായിട്ട് ഡെലിവറി സ്റ്റാർട്ട് ചെയ്യില്ല, അതായത് സ്പോണ്ടേനിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യില്ല. വേണമെങ്കിൽ നമ്മൾ പെയിനു വേണ്ടി നമ്മൾ മെഡിസിൻ ഇൻഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അടുത്ത മാർഗങ്ങൾ നോക്കേണ്ടി വരും. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ അവര് സിസേറിയൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ബ്രിഡ്ജ് പൊസിഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ 5-ാമത്തെ മാസം അല്ലെങ്കിൽ 7-ാമത്തെ മാസത്തിൽ സ്കാനിൽ കുഞ്ഞിനെ ബ്രിഡ്ജ് പൊസിഷനാണെന്ന് കണ്ടിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ലാസ്റ്റ് മാസത്തിൽ, ലാസ്റ്റ് ആഴ്ച, ലാസ്റ്റ് ദിവസം വരെ സമയമുണ്ട് കുഞ്ഞ് തിരിഞ്ഞു വരാനായിട്ട്. അപ്പോൾ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, ടേക്ക് കെയർ.